ഞാനിത് അറിയുന്നത്, ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ വിളിക്കാൻ ആൾ വന്നു, ഈ ഒറ്റമുറികൾസും ടീമിലെ ഒരാൾ എന്നെ വന്നു വിളിക്കാൻ ആൾ വന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, കാരണം അതിൻ്റെ തലേന്നും കൂടെ ഓൺലൈനിൽ ഞാൻ കണ്ടതേ ഉള്ളൂ. ലൈക്ക് കോമ്പറ്റീഷൻ ലാസ്റ്റ് വന്നേക്കുന്ന മഞ്ജു ചേച്ചിയും പാർവതിയും കൂടെ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ പോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചായിരിക്കും. പിന്നെ വന്നിട്ട് ചാനൽ കാണുമ്പോഴാണിത്. അപ്പോൾ ഈ നോമിനേഷൻ ലാസ്റ്റ് 3 നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കെന്ത് ബോണസ് കിട്ടിയത് കണക്കായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അയ്യോ ഇതെനിക്ക് ലൈക്ക് പാർവതിയുടെ കൂടെ നോമിനേറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് വലിയ കാര്യമായിരുന്നു, അത്രയും വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ടി വി ഒറ്റമുറി വെളിച്ചത്തിന് ഓൾറെഡി ബെസ്റ്റ് മൂവി കിട്ടി. അപ്പം ഇത് ബെസ്റ്റ് ആക്ട്രസ് പാർവതിക്കും പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടി വി കാണാതെ ഞാൻ ഇങ്ങനെ ഇപ്പുറം വന്നിട്ട് എല്ലാവരും വിളിക്കാൻ തുടങ്ങി ഒറ്റമുറി വെളിച്ചത്തിന് കിട്ടി. പിന്നെയാണ് അറിയുന്നത് സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് ഒന്നു ബെസ്റ്റ് ആക്ട്രസ് കിട്ടുന്നതിലും എനിക്ക് ഹാപ്പി ആയത് ഇതാണ്, കാരണം ആ ഒരു ലെവൽ വരെ എത്തി. പക്ഷേ അത് കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് ഞാൻ ഡിസേർവിങ് അല്ലെന്ന് തോന്നിയെന്നേ ഭയങ്കരമായിട്ട്. ആക്ച്വലി എനിക്ക് പേഴ്സണലി അത് ഇമേജിനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ പേരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പം ഇമേജിനെ ബാധിച്ചിരിക്കാം. പക്ഷേ പിന്നെ ഞാൻ സിനിമ ഫീൽഡിൽ നിന്നും കുറച്ച് സജഷൻസ് എടുത്തപ്പം അവർ പറഞ്ഞു ഒരിക്കലും ഇല്ല, ഇങ്ങനൊരു സ്ട്രോങ് കഥാപാത്രം കിട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ആക്ച്വലി രാഹുലിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമ കുറേ ചെയ്യണം എന്നില്ല, പക്ഷേ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം രാഹുൽ എന്നെ ഇതിന് വിളിക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ രാഹുൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ രാഹുൽ എനിക്കൊരു പ്രോമിസ് ചെയ്തിരുന്നു, ഈ സിനിമ ഞാൻ എടുക്കുന്നത് എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, അപ്പം അതിൻ്റെ എല്ലാ പ്രിക്കോഷൻസും ഞാൻ എടുക്കും, ഞാൻ വിനീതയുടെ അടുത്ത് എന്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു അതിനപ്പുറം വേറെ ഒന്നും പോവില്ല എന്നുള്ളൊരു വാക്ക് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായിരുന്നു. അപ്പം ശരിക്കും സന്തോഷം തോന്നി. പക്ഷേ അവിടെ ചെന്ന് ഷൂട്ടിംഗ് തുടങ്ങി ലൈക്ക് ആ 21 ഡേയ്സും ശരിക്കും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത്, അത്രയും ഒരു സ്ട്രോങ് ഒരു ക്യാരക്ടറാണേലും ഷൂട്ടിംഗ് സമയത്ത് അത് ശരിക്കും കോമഡി ആയിരുന്നു. അപ്പോൾ അത്രയും സീരിയസ് ഒരു ഇതിലോട്ടൊന്നും പോയില്ല. അപ്പം കാരണം ഈ ഗ്രൂപ്പിനോട് ഞാൻ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു മൗനം സ്വല്ലും വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്തിരുന്നു. അപ്പോൾ അത് അതിനുശേഷം എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രസമായിരുന്നു ഷൂട്ട്. ദീപക് ആദ്യമേ സെറ്റിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനായിരുന്നു. ദൈവമേ, ലൈക്ക് ബാക്കി എല്ലാവരും പരിചയമുണ്ട്, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ ദീപക് വന്നപ്പം ആ കംഫർട്ട് ലെവൽ ബ്രേക്ക് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം ഭയങ്കര ഫോർമൽ ടോക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് ഒരാൾ ആവുമായിരുന്നു ദീപക്കും. അതായത് ഞങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ജോയിൻ ചെയ്തു എന്നൊന്നും തോന്നിയില്ല. അതേ കണക്ക് തന്നെ പലരും, രാജേഷ് ശർമ്മ ആയാലും പോളി ചേച്ചി ആയാലും എല്ലാവരും വന്ന് ആ ഗ്രൂപ്പിലേക്ക് ചേരുമായിരുന്നു. കാരണം ഈ 10-30 പേര് ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതിലോട്ട് അങ്ങ് ജോയിൻ ആവുമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ദീപകിൻ്റെ ലൈക്ക് മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കൻ, ഭയങ്കര ഹാൻസം, അങ്ങനെയുള്ള ഒരാളാണല്ലോ. പെട്ടെന്ന് ചന്ദ്രൻ എന്നാണ് ദീപകിൻ്റെ ക്യാരക്ടർ നെയിം. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റൂഡാണ്. ഇപ്പോൾ ഈ ടോപ്പിക്ക് തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെയാണ്. അപ്പോൾ ഭയങ്കര റൂഡാണ്, തട്ടിത്തെറിപ്പിച്ച എല്ലാം ആ ഒരു സ്വഭാവമാണ്. അപ്പം പെട്ടെന്ന് ആ ഒരു ചേഞ്ച്, ക്യാരക്ടർ ചേഞ്ച് ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഞെട്ടിയിട്ടുണ്ട്, ഷോട്ടിൻ്റെ ഇടയ്ക്കൊക്കെ കൈ ഓങ്ങി അടിക്കാനൊക്കെ പോകുമ്പോൾ ഞെട്ടിയിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ലൈക്ക് ശരിക്കും ആ ക്യാരക്ടർ, ദീപക്ക് ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ് എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ ഈ ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പം എവിടെയെങ്കിലും അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്ന് തിരിച്ച് ബോണക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്തത്, ഫോറസ്റ്റ് ഏരിയ. തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു വരും, അവാർഡ് കിട്ടിയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങളെല്ലാവരും തിരിച്ച് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം IFFK നമ്മുടെ പടം കൊടുത്തപ്പം അത് റിജക്റ്റഡ് ആവുമായിരുന്നു, അവിടെ സെലക്ട് ആയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ എനിക്ക് തോന്നുന്നു ആർക്കും വേണ്ട, കാരണം ഡൊമസ്റ്റിക് വയലൻസും മറൈറ്റൽ റേപ്പും മേ ബി ഇൻ്റർനാഷണൽ ഇതിലായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഈ പടം പോകുമ്പോഴൊക്കെ അവിടെ നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടായിരുന്നു.
ഇപ്പം നമുക്ക് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ, പക്ഷേ നമുക്ക് ഇന്റേണലി നമുക്ക് പലയിടത്തും സെലക്റ്റഡ് ആയെന്നുള്ള ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവിടെ എവിടെയെങ്കിലും ഒന്ന് റെക്കഗ്നൈസ്ഡ് ആവും. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളതെന്ന് തോന്നി. ഈ ഈ മൂവിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ഇത് തന്നെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് അല്ല, ലൈക്ക് രണ്ടുപേരും അങ്ങനെ കുറച്ചൊരു ഇൻട്രാക്ഷൻ കണക്കുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചിരുന്നു. ആ അപ്പം എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഈ ഈ മൂവിയിലേക്ക് വരുന്നതിന് മുമ്പേ എപ്പോഴൊക്കെയോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് പാർവതിയായിട്ടൊരു നോമിനേഷൻ അവാർഡൊക്കെ കിട്ടുവാണെങ്കിൽ നോമിനേറ്റഡ് ആവണമെങ്കിൽ പാർവതി മഞ്ജു ചേച്ചി അവരുടെ കൂടെ ഒക്കെ ആവണമെന്ന് ചുമ്മാ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഫ്രണ്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് എടി നീ അന്ന് അത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞൊരു വാക്കാണ്, പക്ഷെ അതിന്ന് സത്യമായെന്ന് തോന്നി. ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കണക്കായിരുന്നു. അപ്പോൾ പാർവതിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ എൻ്റെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇത് തന്നെ, ഞാൻ ആക്ച്വലി മൂവീസൊക്കെ നിർത്തി തിരിച്ച് ജോലിക്ക് പോയാലോ എന്ന് ആലോചിച്ച ഒരു സിറ്റുവേഷനിലാണ് എനിക്കിപ്പോൾ ഈ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ പാർവതി പറയുന്നത് അങ്ങനെ പാടില്ല, നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം, മീൻസ് എന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനത്തെ ആർട്ടിസ്റ്റിനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറച്ച് അഡ്വൈസസ്. സ്കൂൾ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കിങ്ങനെ ഒരു ഓഡിഷൻ ഇത് പേപ്പറിൽ കണ്ടപ്പം ഞാൻ പപ്പയോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കിങ്ങനെ പോകണം എന്ന്. പക്ഷേ അന്ന് വീട്ടിലൊന്നും വീട്ടിൽ അങ്ങനെ ഒരു റൂറൽ ഏരിയ ആണ് ഞങ്ങളുടെ, അപ്പോൾ അങ്ങനെ വിടാനോ അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു ഡ്രീമോ ഒന്നും ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. എൻ്റെ ഡ്രീംസൊക്കെ ഇങ്ങനെ മാറി 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 പോകാറുണ്ട്, ഒന്ന് മാറി അടുത്തത്, അപ്പോൾ ഒന്ന് സ്റ്റേബിളായിട്ട് നിന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദബ്സ്മാഷ് ആപ്പ് ഇറങ്ങിയൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളൊന്നും ചെയ്തില്ല. പിന്നെ ഈ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ്സിൽ വന്നപ്പോൾ ഞാൻ രണ്ട് ബിന്ദു പണിക്കറിൻ്റെ രണ്ട് ദബ്സ്മാഷ് ചെയ്തിട്ട് വാട്സാപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു എടി നീ ഇത് യൂട്യൂബ് ചാനലിലിട്, ഒരു ആറോ ഏഴോ എണ്ണം ക്ലബ് ചെയ്തിട്ടൊന്നിട്, കാരണം എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം കോൺഫിഡൻസിൻ്റെ പ്രശ്നം കാരണമാണ് തുടങ്ങാണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് ആദ്യമേ ഇട്, ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നിനക്കൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് പിക്സ് മീഡിയ അങ്ങനെ അങ്ങനെ വലിയ വലിയ പേജസിലോട്ട് അത് ഷെയറായിപ്പോയി. അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. സ്മാർട്ട് ഫിക്സ് മീഡിയ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു, കാരണം അവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ എത്തിയത്. അപ്പോൾ അത് ഷെയറായിപ്പോയി. അപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാൻ തോന്നി. അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി, മദേഴ്സ് റോൾ, അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോസ്. അതിനകത്ത് നിന്ന് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി കണ്ടിട്ടാണ് വിനീതേട്ട എന്നെ ആനന്ദത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ആനന്ദത്തിൽ മൂന്ന് പേരെ കാസ്റ്റ് ചെയ്തിട്ട് മൂന്ന് പേരും പല റീസൺസ് കൊണ്ട് മാറിപ്പോയവരാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ഈ റിക്വയർമെൻറ്റ് വന്നത് അവർക്ക് പെട്ടെന്ന്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എടുക്കുക. അങ്ങനെ വിനീതേട്ടൻ പറഞ്ഞു എനിക്കിത് ആരോ വാട്സാപ്പിൽ അയച്ചു തന്നത്, അപ്പം ഇങ്ങനൊരു കുട്ടിയുണ്ട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ചു. ഞാൻ വിചാരിച്ച് പടം അനൗൺസ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പറഞ്ഞില്ല നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങുവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആനന്ദത്തിലേക്ക് വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങിയപ്പോൾ എനിക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു സൈഡ് ഇതായിട്ട് എനിക്കത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ എന്നത് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ദബ്സ്മ ചെയ്യുമ്പോൾ സിനിമയിലേക്ക് കയറാനാണോ സിനിമയിലേക്ക് കയറാനാണോ, പക്ഷേ അങ്ങനെ ഒരു ഇത് വന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് സൂപ്പർ വുമൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടി. എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണം, റെസ്പോൺസിബിലിറ്റി കൂടണം എന്നുള്ള ഒരു ഫീല് വന്നായിരുന്നു ഈ അവാർഡ് കിട്ടിയപ്പം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എനിക്ക് ആനന്ദം, ആനന്ദത്തിലെ ആ ലവ്ലി മിസ് എന്നുള്ള ക്യാരക്ടറാണ് ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. എവിടെ പോയാലും ഈവൻ ഞാൻ കോയമ്പത്തൂർ ഒരു ഷൂട്ടിന് പോയപ്പോഴും അവിടെയും ലവ്ലി മിസ് എന്നുള്ള ഒരു വിളിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എബി ചെയ്തു, എബിയിൽ ഇച്ചിരി ഒരു ഏജ്ഡ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വരുന്നതെല്ലാം ആ ഒരു മൂഡ് ഓഫ് ക്യാരക്ടറായിരുന്നു, ഒരു അമ്മ കരച്ചിൽ വിഷമം. അപ്പോൾ ആക്ച്വലി ഞാൻ ഇൻ പേഴ്സൺ അങ്ങനെ ഒരാളേ അല്ല, ഒരുപാടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അങ്ങനെ ഒരാളേ അല്ല. അപ്പോൾ ഒറ്റമൊരു ദിവസം ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള റോള് എബിയിലെ റോൾ ആയിരുന്നു, ക്ലാര എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് എനിക്ക് കൂടുതൽ സ്ക്രിപ്റ്റ് വരണം എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നല്ല കുറച്ച് സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇവിടം വരെ എത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് എത്തിക്കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ രാഹുലിനോട് തന്നെ പറയാറുണ്ടായിരുന്നു, ഈ മൂവി ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ്, തിരിച്ചു പോയാലും എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കഗ്നീഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഹാപ്പി. അതെനിക്ക് കിട്ടി ഓൾറെഡി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് നോക്കാം. എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഇത് കിട്ടിയാലേ എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊന്നുമില്ല, ആ ഒരു ചിന്തയില്ല. ഞാനൊരു ഹാപ്പി ഗോ ലക്കി പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെ വലിയ തോട്ട്സ് ഒന്നുമില്ല, വരുന്നത് പോലെ ചെയ്യാം. ആദ്യമായി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സുധാ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അതെങ്ങനെ മനസ്സിലായി, എങ്ങനെ ആ ക്യാരക്ടർ എനിക്ക് അവരുടെ ഓരോ ഫീലിങ്സും എനിക്ക് മനസ്സിലായിരുന്നു, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. മേ ബി ആ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നു, പിന്നെ ആ ഇമോഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായിട്ട് തോന്നും, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടേ ഇല്ല. ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ഒരു തവണ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൂ. അത് ഏറ്റവും ആദ്യമായിരുന്നു. അതിനുശേഷം കുറച്ച് മാസങ്ങൾ ഞാൻ ആ സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ടീമിൻ്റെ കംഫർട്ട്, കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ഓഡിഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും ബാഡായിട്ട് പെർഫോം ചെയ്യാൻ പോണേ. കാരണം പെട്ടെന്നൊരു ഒരു സിനാരിയോ വന്നിട്ട് പെട്ടെന്ന് അഭിനയിക്കാൻ പറഞ്ഞു കുറേ പേര് ചുറ്റും നിൽക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രൂപ്പുമായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കാം സുധാ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും എനിക്ക് നന്നായിട്ടത് ചെയ്യാൻ പറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോട്ട് എടുത്തു, അത് കഴിയുമ്പോൾ ഞാൻ വിനീതയാവുമായിരുന്നു, പിന്നെ സുധയാവുമായിരുന്നു. ആ ഒരു ലൈക്ക് ചേഞ്ച് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞ പ്രിപ്പറേഷൻ ഒന്നും എടുത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ക്ലാര എന്ന് പറഞ്ഞ എബിയിലെ ക്യാരക്ടർ ചെയ്യാനായിരുന്നു. അത് ഞാൻ ശ്രീകാന്തേട്ടനെ വിളിച്ച് കുറേ കരഞ്ഞിട്ടുണ്ട്. ആ കമീൻസ് കരഞ്ഞെന്ന് വെച്ചാൽ ശ്രീകാന്തേട്ട കൊള്ളില്ലെങ്കിൽ പറയണം, എന്നെ പറഞ്ഞു വിടണം തിരിച്ച്, അല്ലാണ്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ ചെയ്യാം ശ്രമിക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് വായിക്കുന്നത്, ഫുള്ള് വായിച്ച് ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉള്ളത്. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ബാക്കി എല്ലാ ഇതിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് എന്തുവാ, ബാക്കി സ്റ്റോറി പോലും എനിക്കറിയില്ല, നമ്മുടെ പാർട്ട് എന്തുവാ അത്രയും മാത്രം വായിക്കുക, അത് പോയി പെർഫോം ചെയ്യുക എന്നുള്ളൊരു. പക്ഷെ ത്രൂ ഔട്ട് ഒരു കഥ ഫുള്ള് വായിക്കുമ്പോൾ ഇതിനകത്ത് ഓരോ സെക്ഷനിലും എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. അത് ഭയങ്കര മാറ്റമായിരുന്നു ആദ്യമായിട്ട്, അത് ഭയങ്കര ഒരു മാറ്റമായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അടുത്ത ഷോട്ട് ഇതാന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സിനിമ കാണുമായിരുന്നു, പക്ഷേ മറവി എന്നുള്ള ഒരു പ്രശ്നം ഒരുപാടുണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെടും. ഇപ്പം മിന്നാരം അങ്ങനത്തെ, ആറാം തമ്പുരാൻ അങ്ങനത്തെ സിനിമകളൊക്കെ എല്ലാ ഓർമ്മ നിൽക്കും. പക്ഷേ സിനിമകൾ കണ്ടാലും ഞാൻ മറന്നു പോകും, ശരിക്കും പറഞ്ഞാൽ മറന്നു പോകും. പിന്നെ സിനിമ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ടില്ല. നീ മൂവിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നാണ് ആക്ടിങ് എങ്ങനെയാണ്, ഒബ്സേർവ് ചെയ്ത് പടങ്ങൾ കണ്ടു തുടങ്ങുന്നത്, ഓരോരുത്തരും അഭിനയിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഞാൻ, അതായത് ഇപ്പോൾ ഒരാൾ കരയുവാണെങ്കിൽ അത് എത്ര മോഡ് ലൈക്ക് എത്ര ഇതിൽ പോകും, ആദ്യമേ വിങ്ങിക്കരയും പിന്നെ പൊട്ടിക്കരയും അങ്ങനെയാണ്, അതൊക്കെ ഒബ്സേർവ് ചെയ്യണത് അത് ഈ മൂവിയിലേക്ക് വന്നേ. പിന്നെ അതിനു മുമ്പേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമമുള്ള പടങ്ങളൊന്നും അധികം കാണാനും നിൽക്കാറില്ല, ചിരിക്കാനുള്ള പടങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടുപോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷേ ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇപ്പം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒറ്റമുറി വെളിച്ചം ടേക്ക് ഓഫ് എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പം ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് പറയാൻ പറ്റില്ല, സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുവാണോ. പക്ഷേ കമ്പയർ ചെയ്യുമ്പം ശരിക്കും അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത് എപ്പോഴും ആണുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ഹീറോയിൻ ആയാലും അവർക്കത് പ്രശ്നമില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻസ് അത്രയും എന്താ പറയുക ആ ഒരു ആക്ടിങ് ഇതൊന്നും വേണ്ടി വരുന്നില്ല. അപ്പം പിന്നെ ലൈക്ക് ആരായാലും ഓക്കെ ആണെന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒറ്റമുറി വിളിച്ച അങ്ങനത്തെ സിനിമകളിൽ മാത്രമേ നമുക്ക് ഇന്ന ക്യാരക്ടറിന് ഇന്ന ആൾ തന്നെ ചെയ്തേലേ പറ്റൂ എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ എബി ചെയ്തപ്പം ഞാൻ ഓർത്തു, എന്നോട് കുറച്ച് പേര് അഡ്വൈസ് ചെയ്തായിരുന്നു ഇത്രയും ഏജ്ഡ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അതായിരിക്കും. അപ്പോൾ പക്ഷേ ഞാൻ തമിഴും ഹിന്ദിയും ഒക്കെ നോക്കിയപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അനുഷ്ക തന്നെ ലൈക്ക് ഏജ്ഡും ചെയ്യുന്നുണ്ട് അല്ലാതെയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കോൾസ് വരുന്നതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ കൂടെ കൂടുതലാണ്. അപ്പം അതെനിക്ക് അനുഭവപ്പെട്ടതാണ് ഞാൻ പറയണത്, അല്ലാതെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളിപ്പം
ഹിന്ദിയിലൊക്കെ ഇപ്പം തുമാരി സുലു എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് വിദ്യാബാലൻ ചെയ്ത്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിദ്യാബാലൻ തന്നെയാണ് ആ ഫുൾ മൂവിയും കൊണ്ടുപോകുന്നത്, ഫുൾ മൂവിയും നമ്മളെ പിടിച്ചു നിർത്തുന്നത്, വേറെ ഒരു ആർട്ടിസ്റ്റും ഇല്ല പിടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല. അത് നമ്മുടെ സാറ്റലൈറ്റ് തിയേറ്റേഴ്സ് കിട്ടുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ആവുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി സ്റ്റോറീസ് എഴുതാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ബിസിനസ് വൈസ് അവർ നോക്കുമ്പം പടം ഓടിപ്പോവോ, സാറ്റലൈറ്റ് കിട്ടുമോ, തിയേറ്റേഴ്സ് കിട്ടുമോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു. എ ടു സെഡ് ആണ്, കാരണം നമ്മളൊരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാവരും ആ പടം നന്നാവണം എന്ന് പറഞ്ഞ ഒരു ഇതിൽ ചെയ്യുമ്പോൾ അത് ശരിക്കും വിജയിക്കപ്പെടും എന്നുള്ള ഉള്ളതിന് ഒരു തെളിവാണ് ഒറ്റമുറി വെളിച്ചം. കാരണം ഇവരൊക്കെ മൂവി ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ് ഇവരെല്ലാവരും, ഡയറക്ടർ ഉൾപ്പെടെ. രാഹുലും ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് മൂവിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അവർക്ക് കുറേ സ്ട്രഗിൾ, അതായത് പുതിയതായിട്ട് ഒരു എൻറ്റർ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളൊക്കെ ഇവർ അനുഭവിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും പൈസ ഇട്ടിട്ട് ഈ മൂവി ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥത അതിനകത്ത് ഭയങ്കര, ഇപ്പം ക്യാമറ ചെയ്യുന്ന ലൂക്കാണെങ്കിൽ ലൂക്കിനൊന്ന് തളരുവാണെങ്കിൽ ഫോക്കസ് ഫുള്ളർ സുജിൻ എന്ന് പറഞ്ഞൊരു, അപ്പോൾ അവൻ പറയും എണ്ണീക്കട ബാ ചെയ്യുക, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരാൾ തളർന്നു പോകുമ്പോൾ അടുത്ത ആൾ എണ്ണീപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കാണ്. പിന്നെ ആത്മാർത്ഥതയാണ്, എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ഈ മൂവി ചെയ്തത്. ആ 100% പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു എൻട്രി ലെവൽ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലാണ്ട് നമ്മളൊരു സെറ്റ് ചെല്ലുമ്പം ലൈക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കാണും, ഇതിലും ഇരട്ടിയുടെ ഇരട്ടി ആൾക്കാരായിരിക്കും. അപ്പം നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കുറച്ച് പേരായിരുന്നു, ഒരു ചെറിയ ടീമായിരുന്നു. അപ്പം ശരിക്കും നല്ല എല്ലാം കൂടി കൂടി ചേർന്നതായിരിക്കും ഒരു മൂവിയുടെ സക്സസ്. വിളിയൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ അടുത്ത പ്രോജക്റ്റിന് നമുക്ക് സംസാരിക്കാമെന്ന 2-3 മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് വിളിയൊന്നും വന്നിട്ടൊന്നുമില്ല. വരുമായിരിക്കും. നാഷണൽ അവാർഡ്, അയ്യോ അത് ഭയങ്കര ഒരു ചോദ്യമായിപ്പോയി. അല്ല പ്രതീക്ഷ എനിക്കറിയില്ല കേട്ടോ, കാരണം ആക്ട്രസ് എന്നുള്ള നിലയ്ക്കല്ല. ചിലപ്പം പടം, കാരണം നമ്മുടെ കാറ്റഗറീസ് ഇപ്പം കുറേ കൂടെ, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് മൂവി അങ്ങനെയുള്ള കാറ്റഗറീസിൽ കയറി പോകുന്നതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട് നാഷണൽ അവാർഡ് മൂവി. ആക്ട്രസ് അല്ല, ആക്ട്രസ് എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷേ മൂവിയിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അതിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്, ഭയങ്കര പുറകോട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒറ്റമുറി വെളിച്ചം ടീമാണ്, ഇവരെയൊക്കെ എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ ഉള്ള പരിചയം. ഇവരെന്നെ ആദ്യമേ ഒരു മ്യൂസിക് ആൽബത്തിന് വിളിച്ചായിരുന്നു മൗനസുലിം വാർത്തകളിന് മുന്നേ. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു കൂട്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഈ മൂവി ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ഫ്രണ്ട്സ് എനിക്ക് ഉള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ എല്ലാവരോടും പോയി സംസാരിക്കും, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ ഞാനിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കുറേ. അപ്പോൾ എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കാതെ ഒറ്റമുറി ടീം തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം അറിയില്ല, സെൽഫ് മാർക്കറ്റിങ്ങിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. ഞാനായിരിക്കുന്ന രീതിയിലൊരു കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനൊരു കഥാപാത്രം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ വേറെ ഒരു, ഇപ്പം ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ മേ ബി അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ സിനിമ കിട്ടുവാണെങ്കിൽ സിനിമയിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ അത് നമ്മുടെ കയ്യിലല്ല, അത് കുറേ പേരുടെ കൈകളിലാണ്. അപ്പോൾ നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ, ആ സ്ക്രിപ്റ്റിന് നമ്മൾ ആവശ്യമുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാനാണ് ഇഷ്ടം. അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കിട്ടണില്ല. കാരണം ഇപ്പോൾ അഞ്ജലി മാം ഒക്കെ ഉണ്ട്. കൂടുതലും അതേ പറഞ്ഞ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ, ഓരോ മേഖലയിലും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ കാലം വെച്ചിട്ട് എനിക്ക് ഡയറക്ഷൻ പഠിക്കാൻ പോകണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മൂവീസിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറയും, നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വേണ്ട വീട്ടിലിരുന്നോളാൻ പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എൻ്റെ കാര്യം, എൻ്റെ ചെറുപ്പകാലം അങ്ങനെയാണെങ്കിൽ ഇനി മാറ്റങ്ങൾ വരാൻ വർഷങ്ങൾ എടുക്കും തോന്നുന്നു. അപ്പം ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഒറ്റമുറി വെളിച്ചത്തി 2 പെൺകുട്ടികളുണ്ടായിരുന്നു.
ഒരു 20 ഇയേഴ്സ് അവർ മൂവി ഫീൽഡ് മൂവി ഫിലിം റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എതിർപ്പൊക്കെ ഉണ്ടായി, എന്നിട്ടും അതൊക്കെ സോൾവ് ചെയ്താണ് അവർ പഠിക്കാൻ വരുന്നത്. അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് പെണ്ണുങ്ങൾ. പക്ഷേ എൻ്റെയൊക്കെ കാലത്ത് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ആണുങ്ങളുടെ കേസിൽ അത് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ബ്രദർ ഒരു സിനിമയ്ക്ക് പോയെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, പക്ഷേ ഞാനൊരു സിനിമയ്ക്ക് പോയാൽ അത് പ്രശ്നമായിരുന്നു. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാൻ വർഷങ്ങളെടുക്കും.